രാജ്യ പുരോഗതി, നാടിന്റെ എല്ലാ തരത്തിലുള്ള ഉയർച്ച, വ്യവസായ രംഗത്തെ വളർച്ച, കാർഷിക രംഗത്തെ വളർച്ച, എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളും, വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകണം, അതിലൂടെ മാത്രമേ നമുക്ക് നന്മയുള്ളൂ, രക്ഷയുള്ളൂ എന്നെല്ലാം പ്രചരിപ്പിക്കലാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ നന്നായി നേതൃത്വം കൊടുക്കുന്ന എ പി ഉസ്താദിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ, എ പി ഉസ്താദ് ഇവിടെ വന്നതുകൊണ്ടല്ല അദ്ദേഹത്തെ, അല്ലെങ്കിൽ ഞാൻ ഒരു വാക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനിരിക്കുകയായിരുന്നു. കാരണം ഞാൻ അത്രയേറെ ആദരിക്കപ്പെടുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതാണ് ആ മഹത്വം. അനേകായിരങ്ങളെ നല്ല മാർഗത്തിലൂടെ നല്ല കേന്ദ്രങ്ങളിൽ എത്തിച്ച് അവരെ ഈ രാജ്യത്തിന് വേണ്ടി വളർത്തി വലുതാക്കി വിടുന്ന ഏറ്റവും ധന്യമായ ഒരു കർമ്മമാണ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര തലത്തിൽ തുടങ്ങി സംസ്ഥാന തലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സ്വാധീനശേഷിയുള്ള ചുരുക്കം മലയാളികളിൽ ഒരാളായി അദ്ദേഹം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിലെ വിവിധ പണ്ഡിത സമ്മേളനങ്ങളിൽ, ഈജിപ്തിലായാലും ഡമാസ്കസിലായാലും ദുബായിലായാലും ലോകത്തിലെ വിവിധ വേദികളിൽ ഏറ്റവും ആദരവോടെ സ്വീകരിക്കപ്പെടുന്ന ഇന്ത്യക്കാരിൽ പ്രമുഖനാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വേദി ലഭിച്ചത് കൊണ്ട് പറയുന്നതല്ല, എല്ലാ വേദികളിലും അഭിമാനപൂർവ്വം പറയത്തക്ക നിലയിലേക്ക് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഉയർന്നു വന്നു എന്നത് ഇന്ന് സുന്നി പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഒബ്ബര വ്യക്തിത്വ ഇടീ സമാജത്തിൽ ഏകെ ക്രാന്തികാരി ബദലാവണെ മാത്രത്തെ തോരിസ്ബേക്കിദ്രെ അത് എ പി വസ്താദ് അവരു ബര ഭാരതക്കല്ല ഇത് വിശ്വക്കെ തോരിസി കൊട്ടിദ്ദാരെ ഹെമ്മയിൽ നാണ് ഇവത്തെ ഹേളിക്കെ ഇച്ഛിസ്തേനെ. ಬೇರೆ ಬೇರೆ ಇಲ್ಲ, ಸಾಮಾಜಿಕವಾಗಿಯೂ ಶೈಕ್ಷಣಿಕವಾಗಿಯೂ ಧಾರ್ಮಿಕವಾಗಿಯೂ ಬೇರೆ ಬೇರೆ ರೀತಿಯನ್ನು ಕೊಟ್ಟು ಬರೀ ಈ ಪ್ರದೇಶಕ್ಕೆ ಮಾತ್ರ ಸೀಮಿತವಾಗಿಲ್ಲ, ಅದು ಕರ್ನಾಟಕ ಇರಲಿ, ಇನ್ನಿತರ ರಾಜ್ಯ ಇರಲಿ, ದೇಶ ಇರಲಿ, ಇನ್ನಿತರ ಪ್ರದೇಶ ಕೂಡ ತಮ್ಮ ಸಂಸ್ಥೆಯನ್ನು ಹಮ್ಮಿಕೊಂಡು ಸಮಾಜಕ್ಕೆ ದೊಡ್ಡ ಕೊಡುಗೆಯನ್ನು ಕೊಟ್ಟಿದ್ರೆ ಬಹುಶಃ ಇತರಿಗೆಲ್ಲರಿಗೂ ಕೂಡ ಒಂದು ಮಾದರಿ ಆಗಬೇಕಂತ ನಾವು ಕಲಕಲೆಯಿಂದ ಕೇಳುವಂತವರು. ಈ ಸಾಂಪತ್ತಿಕಂ ತನ್ನ ಪ್ರತಿಸಂಧಿಯ ಘಟ್ಟದಲ್ಲಿ ಅವರ್ಕಾವಶ್ಯಮಾಯ ಉಪದೇಶ ನಿರ್ದೇಶಕ ನಲ್ಗಿಯಪ್ಪೋ അതിനുള്ള സംവിധാനം വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ സമൂലമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. 2003 ആഗസ്റ്റ് മാസത്തിൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ നിലവിൽ വരികയും അങ്ങനെ നിലവിലുള്ള യൂണിറ്റുകളെല്ലാം കൂടി റീജിയണൽ അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും സംഘടിപ്പിച്ചുകൊണ്ട് കാര്യമായ ചില പ്രവർത്തന മേഖലകളിലേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ ഫലമായി 7 കൊല്ലക്കാലത്തെ പ്രവർത്തനം കൊണ്ട് വലിയൊരു മുന്നേറ്റം തന്നെ ഈ വിഷയത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അള്ളാഹു എന്ന് പറയുന്നത് അസലിൽ അത് വസ്ഫായിരുന്നു, ഇപ്പോൾ അരമുമ്പിൽ ഒരബത്തി, ഇപ്പോൾ അത് അരമായി ഉപയോഗപ്പെടുത്തുന്നു. അരമു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം അത് ജുസ്ഇയ്യത്തിന്റെ ഉൾക്കൊള്ളുന്ന ഏറ്റവും സങ്കുചിതമായ, മറ്റൊരാൾക്ക് പങ്കുചേരുവാൻ സാധ്യതയില്ലാത്ത ഒരു പേരാണ് അരമ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം സഅദുദ്ദീൻ തങ്ങൾ പറഞ്ഞു, തന്റെ തഹദീബിൽ പറഞ്ഞത് കാണാൻ കഴിയും, ഇനിത്തഹദ മഅനാഹു ഫമഅ തശഖുസിഹി വളഅൻ അലമുൻ. ഒരു സാധനം അതിന്റെ മുഴുവൻ തശഖുസിയാത്തുകളും കൂടി ഒരുമിച്ച് കൂട്ടപ്പെട്ടുകൊണ്ട് നിശ്ചയിക്കുന്നതാണ് അലമ്. അപ്പൊ അള്ളാഹു എന്നത് അലമ് എന്ന് പറയുമ്പോ അള്ളാഹു ആകുവാനുള്ള തശഖുസിയാത്തുകൾ, അഥവാ നമ്മൾ ബയോഡാറ്റ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സമ്പൂർണമാകുന്ന സവിശേഷതകളുടെ സമന്വയത്തിനാണ് നിശ്ചയിക്കുന്ന പേരാണ് അലമ. അതുകൊണ്ട് തന്നെ അഖിലിയായി തന്നെ അലമിൽ ഇസ്തിറാക്ക് വരാൻ സാധ്യതയില്ല. അപ്പൊ ഹഖീഖിയായ ശിർക്ക് ലോകത്തുണ്ടാവുകയില്ല. പക്ഷെ ശിർക്ക് സമാന്തരമായി സൃഷ്ടിക്കുവാൻ ചില കുൽസിത ബുദ്ധികൾ കച്ചകെട്ടി ശ്രമിക്കുകയാണ്. ആ ശ്രമത്തെ പരാജയപ്പെടുത്തുവാനാണ് 100,000-ൽ പരം അമ്പിയാക്കന്മാരവിടെ പരിശ്രമിച്ചത്. അവരുടെ പ്രഖ്യാപനം തന്നെ ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല എന്നാണ്. അപ്പൊ അലമു എന്ന് പറയുന്ന ജുസ്ഇയ്യന്റെ സ്ഥാനത്തായി ഉലമാക്കൾ നിശ്ചയിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ അലമു,
അതിൽ ഒരിക്കലും ഒരു ഷിർക്കിന് അഖിലിയായോ ആദിയായോ സാധ്യതയില്ല. പിന്നെ അത് അർഹതയല്ലാതെ കെട്ടിച്ചമച്ചുകൊണ്ട് സമാന്തര ഇലാഹുകളെ സൃഷ്ടിക്കുകയാണ് ഇവിടെയുള്ള മുശ്രിക്കീങ്ങൾ ചെയ്യുന്നത്. അത് മുഴുവനും അമ്പിയാക്കന്മാർ അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ഒരു പെണ്ണ് എന്റെ ശരീരത്തെ ഞാൻ തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഇല്ലാതെ തന്നെ ആ നിക്കാഹ് സാധുവാണ്. പക്ഷെ അതിനർത്ഥം അതൊരു സുന്നത്താക്കി നമുക്ക് അത് പറ്റും എന്നല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 9 നോമ്പ് അനുഷ്ഠിച്ചു കാണിച്ചു തന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് ആ മുഹറം 9 നോമ്പ് സുന്നത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തോ എങ്കിൽ അത് സുന്നത്ത്, നബി തങ്ങൾ ചെയ്തിട്ടില്ലേ എങ്കിൽ അത് ബിദ്അത്ത് എന്ന ഈ വാദഗതി തന്നെ വിഡ്ഢിത്തമാണ്. സംഭവം എന്താണെന്ന് അറിയാത്ത ഒരുപാട് വിവരം കുറഞ്ഞ ആളുകൾ പക്ഷെ ഇതുപോലെ ബാഹ്യമായ തെറ്റിദ്ധരിപ്പിക്കലിൽ കുടുങ്ങി ആദർശത്തിൽ നിന്ന് പഴച്ചു പോകാറുണ്ട്. വർദ്ധിച്ചു വരുന്ന കുറ്റവാസനയിലും ഈ സമ്മേളനം അതിയായ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നു. പാവപ്പെട്ടവരുടെ ചെറിയ വരുമാനത്തെയും ശുഷ്കമായ സമ്പാദ്യങ്ങളുടെയും കൊള്ളയടിക്കുന്ന ലോട്ടറി എന്ന സാമ്പത്തിക ചൂഷണം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര കേരള സർക്കാരുകളോട് ഈ യോഗം ആവശ്യപ്പെടുന്നു. ഈ വേദിയിൽ പങ്കെടുത്ത് നമുക്ക് നേതൃത്വം നൽകിയ പ്രസംഗിച്ച പ്രഭാഷകർക്കും ഉസ്താദുമാർ സാദാത്തുക്കൾ മുഴുവൻ പണ്ഡിതന്മാർക്കും മർക്കസിന്റെ നന്ദി അറിയിക്കുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എതിർത്തവരും വിമർശിച്ചവരും അവസാനം യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെയും ഒരു സ്ഥാപനത്തിന്റെയും ചരിത്രം ഒരു കാലത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും ചരിത്രമാക്കി മാറ്റുക എന്ന് പറയുന്നത് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല. മർക്കസിന്റെ വളർച്ചയിൽ അഭൂതപൂർവമായ പങ്കാളിത്തം വഹിച്ചവരാണ് പ്രവാസികൾ എന്നുള്ളതുകൊണ്ടാണ് മർക്കസതിന്റെ വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് പ്രവാസികളെ ഓർക്കുകയും അവരുടെ നന്മ നിറഞ്ഞ മനസ്സുകളെ അഭിനന്ദിക്കുകയും ചെയ്യാൻ പ്രത്യേകമായ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നത്. നോ പ്രൊഫറ്റ് ഹാസ് ഹോണേർഡ് ഇൻ ഹിസ് ഓൺ പ്ലേസ് എന്ന് ഇംഗ്ലീഷിൽ ഒരു പഴമൊഴിയുണ്ട്. ഒരു പ്രവാചകനും ജന്മദേശത്ത് ആദരിക്കപ്പെട്ടിട്ടില്ല എന്ന്. ഒരുപക്ഷെ അത് അവരുടേതായിട്ടുള്ള മതധാരണയിൽ രൂപപ്പെട്ടു വന്ന ഒരു വാചകമാകാം. പക്ഷെ അതിൽ വളരെ വളരെ ഭാഗികമായി ശരിയുടെ അംശങ്ങളുണ്ട് എന്ന് നമുക്കും ബോധ്യമാകാറുണ്ട്. കേരളത്തിലെ മുസ്ലിം സമൂഹം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമൂഹത്തെ പോലെ അല്ല. അവർ ഒരു ട്രേഡ് കമ്മ്യൂണിറ്റിയാണ്, ഒരു കച്ചവട സമൂഹമാണ്. അവസരങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും തേടി ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് അവർ പോവുകയുണ്ടായിട്ടുണ്ട്. ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവരുടെ യാത്ര. നാട്ടിൽ പട്ടിണിയും പരിവട്ടവും വർദ്ധിച്ചപ്പോൾ കുടുംബത്തിന്റെ അന്നം മുട്ടുന്ന സാഹചര്യമുണ്ടായപ്പോൾ കഷ്ടപ്പാടുകളുടെ നടുക്കയത്തിൽ നിന്ന് വിമോചിതമാകുവാൻ വേണ്ടി ജീവിതം കരിച്ചു തീർക്കുവാൻ തന്നെ തീരുമാനിച്ച ഒരുപറ്റം സാഹസികർ വ്യത്യസ്ത വഴികളിലൂടെ മധ്യപൌരസ്ത്യ രാജ്യങ്ങളിൽ എത്തിപ്പെടുകയായിരുന്നു. അങ്ങനെ അവർ ഒരു മെഴുകുതിരി പോലെ മണൽക്കാട്ടിൽ തങ്ങളുടെ ജീവിതം ഹോമിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തി സ്വയം ഉരുകിത്തീർന്നു. നമ്മിൽ നിന്നവർ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പ്രശംസിക്കുക, വാക്കുകളിൽ പോലും പിശുക്ക് കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അഭിനന്ദിക്കുവാനുള്ള സന്മനസ്സെങ്കിലും
കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രവാസികളോട് ഉണ്ടാവേണ്ടതുണ്ട്. അവർ അത്രമാത്രമാണ് കേരളത്തിനും രാജ്യത്തിനും വേണ്ടി അത്യധ്വാനം ചെയ്തത്. അവരധ്വാനിക്കുമ്പോൾ അവരുടെ വിയർപ്പിന്റെ ഒരു വലിയ ഭാഗം നാടിനും ദീനിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി അവർ സംഭാവന ചെയ്തു. ആ സംഭാവനയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ ഐശ്വര്യപൂർണമായ ഒരു അവസ്ഥയിലേക്ക് വഴി നടത്തിയത്. അത്തരം കഷ്ടപ്പാടിന്റെ ഒരു കാലത്ത് നിന്ന് സമൃദ്ധിയുടെ അഭിവൃദ്ധിയുടെ ഒരു പുതിയ വഴിത്താരയിലേക്ക് നമ്മൾ വഴി നടന്നത് പ്രവാസികളായ നമ്മളുടെ സ്നേഹിതന്മാരുടെ അക്ഷീണമായ പ്രയത്നത്തിന്റെ പിൻബലത്തിലായിരുന്നു എന്നുള്ളത് നാം മറക്കരുത്. അത് മറന്നാൽ നമുക്കൊരു ചരിത്രമുണ്ടാവില്ല. അത് മറന്നാൽ അതിനേക്കാൾ വലിയ നന്ദികേട് നമുക്കുണ്ടാവില്ല. ആ നാടും അങ്ങനെ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചതും നമ്മളോട് അനുഭാവപൂർണമായി പ്രതികരിച്ചതും. ഏറ്റവും വലിയ അറിവ് എന്താണ്? വാട്ട് ഈസ് ദി ഗ്രേറ്റ് നോളജ്? ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് അവനവനെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണ്. അവനവന്റെ ചുറ്റുപാടുകളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുമുള്ള ജ്ഞാനം. നമ്മളുടെ രാജ്യം ലോകത്തേറ്റവും കൂടുതൽ മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുള്ള രാജ്യമാണ്. നമ്മളുടെ നാട് ലോകത്തേറ്റവും അധികം ഒരു മുസ്ലിമിന് വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവസരം നൽകിയിട്ടുള്ള രാജ്യമാണ്. വിജ്ഞാനമുള്ളവർക്ക്, വിദ്യാഭ്യാസമുള്ളവർക്ക്, അറിവുള്ളവർക്ക് എവിടെയും തലകുനിക്കേണ്ടി വരില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമായിട്ടുള്ള സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നമുക്ക് തോൽക്കാം. പണത്തിന്റെ മുമ്പിലും ആഭിജാത്യത്തിന്റെ മുമ്പിലും അല്ല, തറവാടിത്തത്തിന്റെ മുമ്പിലും ഭീഷണിക്ക് മുമ്പിലും അല്ല, അറിവിന്റെ മുമ്പിൽ നമുക്ക് തോൽക്കാം, ജ്ഞാനത്തിന്റെ മുന്നിൽ നമുക്ക് പരാജയപ്പെടാം. ആ പരാജയം ഒരിക്കലും പരാജയമാകില്ല, ഒരുപാട് നേടിയെടുക്കാനുള്ള വിജയത്തിന്റെ നാന്ദിയായിരിക്കും അത്. അറിവിന് മുന്നിലല്ലാതെ നാം തലകുനിക്കരുത്, വിജ്ഞാനത്തിന്റെ മുന്നിലല്ലാതെ നാം കീഴടങ്ങരുത്. അത്തരമൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ആ മനസ്സാർജിച്ചെടുക്കുവാൻ തീർച്ചയായും ഈ ക്യാമ്പസിലെ പണ്ഡിത കേസരികളുടെ സാന്നിധ്യം ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകരിച്ചിട്ടുണ്ട് എന്ന് അനുഭവങ്ങളിലൂടെ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. വിജ്ഞാനവും അറിവും അതിനെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അതാർജിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം, അതിന് കഴിയണം. നമുക്ക് പുതിയ പുതിയ പ്രഭാതങ്ങൾ നാം അന്വേഷിക്കുകയാണ്, പുതിയ പുതിയ നാളുകൾക്ക് വേണ്ടി നാം പ്രയത്നിക്കുകയാണ്. മർക്കസിനെയും മർക്കസിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഇവിടെ പഠിച്ചുപോയവരെയും പഠിച്ചവരെയും ഞാൻ അഭിനന്ദിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. മർക്കസിനെയും മർക്കസിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ 33 വർഷത്തിനിടയിൽ നേടിയ നേട്ടത്തിന്റെ പേരിലല്ല, ഇനിയും വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ വർഷങ്ങളിൽ ഈ സ്ഥാപനം നേടാനിരിക്കുന്ന, ഈ സ്ഥാപനം കരസ്ഥമാകാനിരിക്കുന്ന അത്യുജ്വലമായ വിജയത്തിന്റെയും നേട്ടത്തിന്റെയും പേരിൽ അതിനെ കളമൊരുക്കി എന്നുള്ളതിന്റെ പേരിൽ ഇതിന്റെ സംഘാടകന്മാരെ വിശിഷ്യ, ഈ സ്ഥാപനത്തിന്റെ നെടുംതൂണായ ഒരു സ്ഥാപനത്തെയും ഒരു സംഘടനയെയും തന്റെ അസാമാന്യവും അനിർവചനീയവും അനന്യസാധാരണവുമായ നേത്രപാടവത്തിന്റെ മാസ്മരികതയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക എന്ന് ഒരു ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുകയും സാക്ഷ്യപ്പെടുത്തി മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത ഷേഖുന എ പി അബൂബക്കർ മുസ്ലിയാർ അവരുടെ അസാമാന്യമായ നേത്രപാടവത്തിന്റെ പിൻബലത്തിൽ മുന്നോട്ടു പോകുന്ന ഈ സ്ഥാപനത്തിന്, ഈ സംഘടനക്ക് തിരിഞ്ഞു നോക്കേണ്ടത് പിന്നിട്ട വഴികൾ വിജയിക്കുവാൻ എന്തൊക്കെ തങ്ങൾക്ക് നൽകി, വീഴ്ചകൾ എന്തായിരുന്നു എന്ന് നോക്കാൻ വേണ്ടി മാത്രം മുന്നോട്ട് തന്നെയായിരിക്കും ഇതിന്റെ കുതിപ്പ്. ഒരുപാട് നേട്ടങ്ങൾക്കും ഇത് മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിന്റെ അമരക്കാരനും കഴിയട്ടെ. അതിന് പ്രചോദകമായി അവർക്ക് ആവേശമായി 30 ലക്ഷത്തോളം വരുന്ന നമ്മളുടെ പ്രവാസി സുഹൃത്തുക്കളുടെ നിർലോഭമായ പിന്തുണയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും